ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഇന്ത്യൻ ഏകദിന ടെസ്റ്റ് ടീമിന്റെ പ്രധാന ഘടകമായ മുഹമ്മദ് സമിയെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഹർഷ പട്ടേൽ, ജപ്സി ബുംറ എന്നിവർ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ നിരയിൽ സമി എത്തുമെന്നാണ് ആരാധകരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ചേതൻ ശർമ്മ നയിച്ച സെലക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല. 2022 ICC T20 വേൾഡ് കപ്പ് സ്കീമിൽ സമി ഇല്ലെന്ന അവരുടെ തീരുമാനം സ്ഥിരീകരിക്കുന്നതായിരുന്നു ഈ സെലക്ഷൻ. മുഹമ്മദ് സമിയെ ഇനി മുതൽ T20 ഫോർമാറ്റിലേക്ക് പരിഗണിക്കാൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകൾ നേരത്തെയും വന്നിരുന്നു. സെലക്ഷൻ കമ്മിറ്റി ഇക്കാര്യം BCCI മുതിർന്ന കസ്റ്റോഡിയനെ അറിയിച്ചിരുന്നു എന്നായിരുന്നു വാർത്തകളും പരന്നിരുന്നത്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ കുറച്ചുനാളായി സമി ഇന്ത്യക്കൊപ്പമില്ല. 2021 T20 വേൾഡ് കപ്പിന് ശേഷം താരം കുട്ടി ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഒരിക്കൽ പോലും ജേഴ്സി അണിഞ്ഞിട്ടില്ല. T20 ഫോർമാറ്റിൽ യുവതാരങ്ങളെ പരിഗണിക്കാനാണ് സെലക്ടർമാർ താൽപര്യപ്പെടുന്നതും. അതേസമയം മുഹമ്മദ് സമിയെ ഏകദിനത്തിലും ടെസ്റ്റിലും നിലനിർത്താനാണ് തീരുമാനമെന്നും നേരത്തെ BCCI അറിയിച്ചിരുന്നു. മുഹമ്മദ് സമി T20 ഫോർമാറ്റിന് ചേർന്ന താരം തന്നെയല്ലേ? കമന്റ് രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വാർത്ത. കോവിഡ് ബാധിതയായ ശേഷം ഓസ്ട്രേലിയൻ താരം ടാലിയ മഗ്രാത്ത് ഇന്ത്യക്കെതിരെ ഫൈനൽ പോരാട്ടത്തിൽ കളിച്ചതിനെ കുറിച്ച് പ്രതികരിച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗൾ. ഡാലിയ മഗ്രാത്തിനെ കളിക്കാൻ അനുവദിച്ചതിൽ താങ്കൾക്ക് പരാതിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും തങ്ങളിൽ ആരും തന്നെ നോ പറയാതിരുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ പ്രതികരിക്കുകയും ചെയ്തു. ഫൈനൽ മത്സരത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഡാലിയ മഗ്രാത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർന്ന് ടോസ് വൈകുകയും കോമൺവെൽത്ത് മെഡിക്കൽ ടീമുമായി ചർച്ച നടത്തിയതിനു ശേഷം താരത്തെ കളിക്കുവാൻ അനുവദിക്കുകയുമായിരുന്നു. കൗളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ടോസിനു മുമ്പേ തന്നെ അവർ ഇക്കാര്യം ഞങ്ങളെ അറിയിച്ചിരുന്നു. കോമൺവെൽത്ത് ആയിരുന്നു ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഡാലിയയ്ക്ക് സാരമായ അസുഖമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കളിക്കുവാൻ തയ്യാറാവുകയും ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഡാലിയ മഗ്രാത്തിന് സാധിച്ചതുമില്ല. രണ്ടോവറിൽ 24 റൺസ് വഴങ്ങിയെങ്കിൽ താരം 2 റൺസ് മാത്രമാണ് നേടാനും സാധിച്ചത്. ഫൈനലിൽ 9 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.